വെൽക്കം ടു അവർ ചാനൽസ് ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഹിപ് വെയർ ആക്യുറസി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഗൈസ്. നമ്പർ 1, എയിം അസിസ്റ്റന്റ് ഓഫ് ആക്കി വേണം ഹിപ് വെയർ ഇംപ്രൂവിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന വീക്കിൽ മുഴുവൻ നിങ്ങൾ കളിക്കുവാൻ. നമ്പർ 2, പ്രാക്ടീസ് എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. 1 hour ട്രെയിനിങ് മോഡിൽ 1 week പ്രാക്ടീസ് ചെയ്യുക. എയിം അസിസ്റ്റന്റ് ഓഫ് ചെയ്ത് 6-7 TDM മാച്ചസ് പെർ ഡേ കളിക്കുക. അടുത്തത് ക്രോസ് ഹെയർ പ്ലേസ്മെന്റ് ആണ്. ഫൈറ്റ് എടുക്കുന്ന സമയത്ത് ഒരു വീട്ടിലോട്ട് കയറുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ക്രോസ് ഹെയർ എനിമിയുടെ ഹെഡ് പോയിന്റിൽ തന്നെ വെക്കുക. എയിം അസിസ്റ്റന്റ് ഓഫ് ആക്കിയാൽ ഹെഡ് ആക്യുറസി കൂടും. കാരണം എയിം അസിസ്റ്റന്റ് ഓൺ ആക്കിയാൽ ബോഡി ഷോട്ട്സ് ആയിരിക്കും കൂടുതൽ കണക്ട് ആവുക. 20 മീറ്ററിനുള്ളിൽ എപ്പോഴും ഒരിക്കലും സ്കോപ്പ് ഓൺ ആക്കാതെ വേണം അടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഗ്രിപ്പും അറ്റാച്ച്മെന്റ്സും ഉപയോഗിക്കാതെ TDM പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എനിമി കവറിൽ അല്ലാത്ത പക്ഷം കവറിൽ കയറിയും ഇറങ്ങിയും ഫയർ ചെയ്യുക. ജിഗിൾ ചെയ്യുമ്പോൾ ക്രോസ് എയർ ചേഞ്ച് ആവുന്നവരാണോ നിങ്ങൾ എങ്കിൽ മാക്സിമം വൺ സൈഡ് മൂവ്മെന്റ് ചെയ്യുക. അതായത് നിങ്ങൾ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ലഭിക്കാവുന്ന സൈഡിലോട്ട് ജോയിസ്റ്റിക്ക് മൂവ് ചെയ്യുന്നതിനോടൊപ്പം അടിക്കുക. സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് അറ്റ് പ്രോപ്പർ വേ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സെൻസിറ്റിവിറ്റിയിനേക്കാളും കൂടുതൽ വർക്ക് ലോഡ് വരാവുന്ന സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഫേവറിറ്റ് ഗൺസ് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പ്രാക്ടീസ് സെക്ഷൻസ് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഗൺസിന്റെ മെക്കാനിസം മനസ്സിലാക്കാൻ സാധിക്കും. സോ സിറ്റുവേഷൻ അനുസരിച്ച് ആ ഗണ്ണിനെ എങ്ങനെ യൂസ് ആക്കണമെന്ന് മനസ്സിലാകും. എനി ഗ്രൗണ്ട്സിൽ ബോട്ട്സിനെ ജിഗിൾ ചെയ്തുകൊണ്ട് ഹെഡ് ഷോട്ട് അടിക്കുന്ന ഡ്രിൽസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.